എന്താണ് ഒരു വിമർശനം? അത് പോലീസിനെതിരാണ്, കേരളത്തിലെ പോലീസ് സംവിധാനത്തിനെതിരാണ്. കേരളത്തിലെ പോലീസ് എന്നാൽ 50,000-ത്തോളം അംഗസംഖ്യയുള്ള ഒരു വലിയ സേനയാണ്. അതിൽ പല രാഷ്ട്രീയ ചായ്വുള്ളവരുണ്ടാവാം, അതിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ചിലർ ഉണ്ടായേക്കാം, അതിൽ സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരായി പ്രവർത്തിക്കുന്നവരും വന്നേക്കാം. അതൊന്നും ഇല്ലെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതൊരു തുടർച്ചയായ സംവിധാനമാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും ഇതിലെ ഗണ്യമായ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതൊരു തുടർ സംവിധാനമാണ്. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടെന്താണ്? കുറ്റകൃത്യ പ്രവണതയുള്ള പോലീസുകാർ, തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവർ, അവരെ പോലീസ് സേനയിൽ നിന്നും ഓരോരുത്തരെയായി ചെവിച്ചു പിടിച്ച് പുറത്തു കളയുന്ന നടപടി ഈ സർക്കാർ ധീരമായി നടപ്പാക്കുന്നു. വിമർശിക്കുന്നവർ അത് കാണുന്നുണ്ടോ? ചരിത്രത്തിൽ ആദ്യമായി 108 പോലീസ് ഓഫീസർമാരെ സർവീസിൽ നിന്നും എന്നേക്കുമായി പിരിച്ചുവിട്ട ഗവൺമെന്റ് ആണ് ഇപ്പോഴത്തെ LDFന്റെ ഗവൺമെന്റ്. ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ഭരണമല്ല. നിങ്ങൾക്ക് വിമർശനം ഉണ്ടാവാം, ആ വിമർശനങ്ങളിൽ പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കും, നടപടികൾ സ്വീകരിക്കും. അതുകൊണ്ട് മാറ്റമില്ലേ? മാറ്റമുണ്ട്, മാറ്റമുണ്ട്. മാറ്റമുണ്ടെന്ന് ബോധ്യമാകാത്തവർ മറവി ബാധിച്ചവരാണ്. എന്തായിരുന്നു UDF ഭരണകാലത്ത് കേരളത്തിന്റെ പോലീസ്? അത്ര പെട്ടെന്ന് മറക്കാൻ പാടുന്നു. ഇടുക്കി ജില്ലയിലെ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു പൊതുപ്രവർത്തകൻ ഒരു വ്യവഹാരത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ചെന്നു SIയെ കാണാൻ. ചെന്ന പൊതുപ്രവർത്തകൻ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും എന്റെ നാവിൻ തുമ്പിലുണ്ട്. വെറുതെ പേര് പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു സമുദായ സംഘടനയുടെ കൂടി ഭാരവാഹിയ ആ കടന്നു ചെന്ന പൊതുപ്രവർത്തകനുണ്ടായ അനുഭവം എന്താ? ഇപ്പൊ പോലീസിനെ വിമർശിക്കുന്നവർ ഇത് ഓർക്കാറുണ്ടോ? എന്തായിരുന്നു അനുഭവം? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? മലം തീറ്റിച്ചു, മനുഷ്യ മലം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തിന്നേണ്ടി വന്നു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ പോലീസിനെ വിമർശിക്കുമ്പോ ആ മലം തീറ്റക്കാലം തിരിച്ചു വരണം എന്നാണോ ആഗ്രഹിക്കുന്നത്? അതാണോ കോൺഗ്രസിന്റെ ആഗ്രഹം? നേതാക്കന്മാർ അങ്ങനെ ആഗ്രഹിച്ചാലും പ്രവർത്തകർ ആഗ്രഹിക്കുമോ? അങ്ങനെയൊരു കാലം, പിണറായിയുടെ കാലത്ത് അത്തരമൊരു വാർത്ത നിങ്ങൾ കേട്ടോ? പാലക്കാട്ട് 10 വയസ്സുള്ള പെൺകുട്ടി സിറാജുന്നീസയെ വെടിവെച്ചു കൊന്നപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ കരുണാകരനായിരുന്നു. അത്തരമൊരു വാർത്ത നിങ്ങൾ കേട്ടോ അടുത്ത ഏതെങ്കിലും കാലത്ത്? തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനെ 3 മുറയ്ക്ക് വിധേയനാക്കി ഉരുട്ടിക്കൊന്നു, ഉരുട്ടിക്കൊല. ഇതിനു മുൻപത് കേട്ടത് അടിയന്തരാവസ്ഥയിലാണ്. ആ ഉദയകുമാറിന്റെ ചലനമറ്റ ശരീരത്തിന്റെ മുന്നിൽ അലമുറയിട്ട് കരയുന്ന പ്രഭാവതി അമ്മ എന്ന ആ അമ്മയുടെ കണ്ണുനീരിൽ കേരളം കുതിർന്നില്ലേ? ഉരുട്ടിക്കൊല. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്തിട്ട് കാലത്രയും പോലീസിനെ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരുന്ന് ഭരിച്ചപ്പോ സംഭവിച്ച വെടിവെപ്പും വർഗീയ കലാപവും മലം തീറ്റിക്കലും ഉരുട്ടിക്കൊലയും തിരിച്ചു വരണം എന്നാണോ? അങ്ങനെയാണെങ്കിൽ അതിനോടൊപ്പം അല്ല ഈ കേരളം. കേരളത്തിലെ പോലീസിനെ ശുദ്ധീകരിക്കാനുള്ള ആദ്യ നടപടി തുടങ്ങിയതാരാ? 2016 പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോ കേരള പോലീസിന്റെ മേധാവി ആരായിരുന്നു? TP സെൻകുമാർ. 24-കാരറ്റ് RSS-കാരനെ കേരള പോലീസിന്റെ മേധാവിയാക്കിയത് ആര്? ഇപ്പൊ RSS-മായിട്ട് നീക്കുപോക്കുന്നൊക്കെ ആരോപിക്കുന്നുണ്ടല്ലോ, ആരാക്കിയത്? കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി അതിനെ നയിക്കാൻ RSS-കാരനെ നിയോഗിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യം സ്വീകരിച്ച നടപടികളിൽ ഒന്ന് ആ സ്ഥാനത്ത് നിന്നും അയാളെ മാറ്റുക എന്നതായിരുന്നു. എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്? ലീഗ്, മാധ്യമങ്ങൾ, ഒരു RSS-കാരനെ പോലീസ് മേധാവിയുടെ കസേരയിൽ നിന്നും മാറ്റാനുള്ള തീരുമാനത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ പിന്തുണച്ചോ?
ഒന്ന് തിരിഞ്ഞു നോക്ക്, ആത്മവിമർശനപരമായി ആ സാഹചര്യത്തെ ഒന്ന് വിലയിരുത്തൂ. ചില സാങ്കേതികത്വത്തിന്റെ നൂലാമാലകൾ ഉയർത്തിപ്പിടിച്ച് സുപ്രീം കോടതിയിൽ പോയി സെൻകുമാർ. ഫീസ് വാങ്ങാതെ കേസ് വാദിച്ചു കൊടുത്തു പോലും മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ പാർലമെന്റ് മെമ്പർ ഹാരിസ് ബീരാൻ അല്ലേ, ആർ എസ് എസുകാരനു കേസ് വാദിക്കാൻ ലീഗ് നിയമസഭയിൽ ഈ പ്രശ്നം ഉയർത്തി സർക്കാരിനെ വിമർശിക്കാൻ ചെന്നിത്തല. കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയപ്പോ മുനവർ അലി ശിഹാബ് തങ്ങളുടെ അഭിനന്ദന പോസ്റ്റ് ഇതായിരുന്നില്ലേ കേരളം? ആരാണ് പോലീസിലെ ഇത്തരത്തിലുള്ള ശക്തികളെ പിന്തുണച്ചത്, അവരോടൊപ്പം നിന്നത്? ഈ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസിനെ പോലീസായി മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാവാം. കഴമ്പുള്ള വിമർശനങ്ങൾ ആരുന്നയിച്ചാലും അത് പരിശോധിക്കും, ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം ദാ കാസർഗോഡ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് പോലീസ് സേനയ്ക്ക് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോ നടപടി ഒന്നില്ല. അതാണ് നടപടി. ആ നിലപാട് സ്വീകരിക്കും എന്നതാണ് ഈ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി, ഈ ഗവൺമെന്റിന്റെ ഉറപ്പ്. അപ്പോ ചില ആളുകൾ ചോദിക്കുന്നു, പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് ഗവൺമെന്റിന്, പോലീസ് സേനയെ നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നുണ്ടോ? എന്താ സംശയം? ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോഴും കലാപം നടത്തണമെന്ന ഉദ്ദേശവുമായി ശബരിമലയിലേക്ക് കടന്നു വന്ന, ആർ എസ് എസിന്റെ നിർദ്ദേശം സ്വീകരിച്ച് കടന്നു വന്ന, കേന്ദ്രമന്ത്രിയെ തടഞ്ഞു നിർത്തിയ സേനയുടെ പേര് കേരള പോലീസ് എന്നാണ്, മറന്നു പോകാൻ പാടില്ല. ഓർക്കുന്നില്ലേ? ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടില്ലേ? കേന്ദ്രമന്ത്രി വരുന്നു, എന്തിന്? ആർ എസ് എസിന്റെ നിർദ്ദേശം ശിരസാ വഹിച്ചു വരുന്നു കലാപം ഉണ്ടാക്കാൻ. ജനാധിപത്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു കേന്ദ്രമന്ത്രി ശബരിമല പോലെ ഒരു ആരാധനാലയത്തിൽ അന്നത്തെ സാഹചര്യങ്ങളെ ആർ എസ് എസിന് അനുകൂലമാക്കാൻ വേണ്ടി വരികയാണ്. തടഞ്ഞു നിർത്തി കേരളത്തിന്റെ പോലീസ് ആരെ? കേന്ദ്രമന്ത്രിയെ. ആ ആത്മവിശ്വാസം പോലീസിന് പകർന്നു നൽകിയത് ഈ ഭരണ സംവിധാനമാണ്. അവിടെ കഴിഞ്ഞോ? കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പൂച്ചക്കുട്ടിയെ പോലെ ചെവിക്ക് തൂക്കിയെടുത്ത് തുറങ്കിലടച്ചില്ലേ? ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ജയിലിലടച്ച ഭരണ സംവിധാനവും പോലീസുമാണ് ഈ കേരളത്തിലെ. എങ്ങനെ സാധിച്ചു? ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ടും സാധിച്ചു. എന്നാൽ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴോ? പ്രവീൺ തൊഗാഡിയയുടെ പേരിലുള്ള കേസ് പിൻവലിച്ചതാരാ? ആർ എസ് എസുമായി ഒത്തുതീർപ്പുണ്ടാക്കിയതാരാ? ആർ എസ് എസുമായി ഒത്തുതീർപ്പുണ്ടാക്കിയതിന്റെ ഒക്കെ ചരിത്രം വിശദീകരിച്ചാൽ ഏറെയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്, മുസ്ലിം ലീഗിന് സ്ഥിരമായി പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും.